ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. So today I'm going to talk about such a personality who is so famous here today. ലോക പ്രശസ്തനായ എന്നാൽ നമ്മളിൽ ചുരുക്കം ചിലർക്ക് മാത്രം കേട്ടു പരിചയമില്ലാത്ത ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമ, none other than Padmashri Ali Mani Fan, a man of many parts and feats. Ali Mani Fan from Lakshadweep is one of the Padmashri awardees. കഠിനാധ്വാനം കൊണ്ടും ലളിത ജീവിതം കൊണ്ടും രാജ്യത്തിന്റെ ആദരവ് നേടിയ ആ എളിയ അത്ഭുത മനുഷ്യൻ പത്മശ്രീ അലി മാനിക് ഫാൻ. ആരും ആ മഹാനെ കണ്ടു? എന്തൊരു താഴ്മയാണ്, എന്തൊരു ഇമ്പമാണ് സംസാരം, ലാളനിയോടുള്ള ആ പെരുമാറ്റം. ഒരുപാട് കഥകൾ പറയേണ്ടി തരും, എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആ മഹത്വത്തെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എന്നെ പോലെ ചുരുക്കം പേർക്ക് കേട്ട് പരിചയമില്ലാത്ത അദ്ദേഹത്തെ കണ്ടപ്പോഴുണ്ടായ ആ സന്തോഷത്തിൽ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ആ വ്യക്തി സൃഷ്ടിച്ച അത്ഭുതങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, തലയിൽ കെട്ടുകെട്ടിയ പച്ചയായ ഒരു നാട്ടിൻ പുറത്തുകാരൻ, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം കേട്ടാൽ ആരും അതിശയിച്ചു. കൗതുകം നിറഞ്ഞ ജീവിത ശൈലിയുമായി ലോകത്തിന് മാതൃക പകർന്ന ആ മനുഷ്യന്റെ പേരാണ് അലി മണിക് ഫാൻ. കാഴ്ചയിൽ പടുവൃദ്ധനായ ഒരു മലപ്പുറംകാരൻ, ഖുർആനിലും ഇസ്ലാമിക വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ആൾ, പക്ഷേ ബാക്കി കാര്യങ്ങൾ അങ്ങനെയല്ല. സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഇഷ്ടപ്പെടാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വട്ടപൂജ്യമാണ്. അദ്ദേഹത്തിന് 15 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയും. അദ്ദേഹത്തിന് മറൈൻ ബയോളജി, മറൈൻ റീസെർച്ച്, ജിയോഗ്രാഫി, ആസ്ട്രോണമി, സോഷ്യൽ സയൻസ്, ഇക്കോളജി, ട്രഡീഷണൽ ഷീപ്പ് ബിൽഡിംഗ്, ഫിഷറീസ് എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെൽഫ് സഫിഷ്യൻസീസ് ആൻഡ് ടെക്നോളജി എന്നീ വിഷയങ്ങളിലും മഹാപാണ്ഡിത്യമുള്ള ആളാണ്. ലക്ഷദ്വീപ് സ്വദേശിയായ അദ്ദേഹം സെൻട്രൽ മറൈൻ ഫിഷറീസ് റീസെർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ജോലി സംബന്ധമായാണ് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയത്. നിരീക്ഷണ പാടവത്തിലുള്ള ബഹുമതിയായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയ മീനിനെ അബു ദഫ് ദഫ് മണി ഫാനി എന്ന് പേര് നൽകിയത്. 83 വയസ്സുകാരനായ ആ മഹാമനുഷ്യനാണ് പത്മശ്രീക്ക് അർഹനായത്. മുറൈദ് ഗ്രാൻവേർഡ് അലി മണി ഫാൻ എന്നാണ് മുഴുവൻ പേര്. മണി ഫാൻ എന്നാണ് ഫാമിലി നെയിം. വൈദ്യുതി കണക്ഷൻ അപേക്ഷിത കാലം ഏറെ കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്വന്തമായി വീട്ടിൽ വെളിച്ചമെത്തിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം സോഹാർ എന്ന കപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. 22 യാത്രികരുമായി ഒമാനിൽ നിന്ന് ചൈന വരെ യാത്ര നടത്തി. മണി ഫാനോടുള്ള ആദരവ് സൂചനയായി ആ കപ്പൽ ഇപ്പോൾ മസ്കറ്റിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ഇതിനെല്ലാം പുറമെ എത്ര കണ്ടെത്തലുകൾ! പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ജീവിത ശൈലിയാണ് മണി ഫാനിൻ്റെത്. ഒരുപാട് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അദ്ദേഹം എന്ന ആ വ്യക്തിത്വത്തിൽ. എത്ര പറഞ്ഞാലും തീരാത്തത്ര സവിശേഷ ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ അറിയാനും പഠിക്കാനുമുള്ള ആഗ്രഹം നമ്മയും വിജയത്തിലേക്ക് നയിക്കട്ടെ.